ഇവിടെ എത്തി. പക്ഷേ ഇവിടെ നിന്ന് ഒരു ലൊക്കേഷൻ മാറ്റി എന്നാ പറഞ്ഞത്. അപ്പൊ ലൊക്കേഷൻ നമുക്ക് അയച്ചിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ് വെഡിങ്ങിനുള്ള കുറച്ച് ബൈ ആരാരശ്മീര് പോയി എന്റെ ബ്ലൗസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തു. ഐ ജസ്റ്റ് ഹാഡ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് പോലെ ഞാൻ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിക്കാണ് അവർ പ്രസന്റ് ചെയ്തത്. ഫേസ് ഒക്കെ അങ്ങ് മാറി. എനിക്കിപ്പോ വലിയ ഹോൾഡും കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ ഈ ഒരു വീഡിയോ തന്നെ ഇപ്പൊ 60x60 നമ്മൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് നമ്മൾ വഴക്ക് വാങ്ങിച്ചിട്ട് വരേണ്ട കാര്യമില്ല. സർവീസ് വാസ് ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു മൂഡ് ഓഫ് ആക്കിയാണ് വിട്ട. സീ അൺസാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പൊ ഞാന് കൊച്ചിനെയും കൊണ്ട് ഈ സൈഡിലോട്ട് വന്നു. അപ്പം ഇന്നത്തെ ദിവസം ഇനിയിപ്പോ ചിഞ്ചേച്ചി സാരി എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും കൂടാണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിംഗ് ഒക്കെ എന്തായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ആദ്യം പോയി അത് കണ്ടിട്ട് വരും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എന്റെ വെഡ്ഡിംഗ് പർച്ചേസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്നലെ നമ്മൾ ഓൾറെഡി ഇതിനായിട്ടൊക്കെ ഇറങ്ങിപ്പോയി, കാര്യങ്ങളൊന്നും നടന്നില്ല. രാവിലെ ഇറങ്ങിയിട്ട് രാത്രി 10:30 നമ്മൾ തിരിച്ചു വന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും സെയിം കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നലെ നടന്നതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കും, പക്ഷെ ഒന്നും നമുക്ക് തിരക്കിനിടയ്ക്ക് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എങ്കിലും നമ്മൾ ആദ്യം ഫെയറിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ചേച്ചിക്ക് കുറച്ച് ഹെയർ കളറും ഹെയർ കട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അതെല്ലാം സെറ്റാക്കി. അപ്പൊ നമ്മള് പാർ ചേച്ചിയുടെ അടുത്ത് ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ വന്നു. അപ്പൊ ഇവിടെ കുളം ഉണ്ട് കേട്ടോ ചേച്ചിയുടെ വീടിനടുത്ത്. അപ്പൊ അത് കൊച്ചിനൊന്ന് കാണിച്ചു കൊടുക്കാം വിചാരിച്ചു നമ്മള്. യോ നോക്ക് കണ്ടോ, ഇത് പാൽക്കുളങ്ങരയാണ്. പാൽക്കുളങ്ങര ഒരു വലിയ കുളമുണ്ട്. ഇനി നമ്മളും പാർച്ചിച്ചിട്ട് അങ്ങോട്ട് പോന്നു. ഇനി ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജ്വല്ലറി നോക്കാൻ പോകണം. പിന്നെ കുറച്ച് ഷോപ്പിംഗ്, ചേച്ചിയുടെ സാരി നോക്കണം. അപ്പം അതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യാം. ഞാൻ എന്തായാലും വീട്ടിലോട്ട് കയറട്ടെ. എത്തി, അതിനുശേഷം നേരെ എനിക്ക് ജ്വല്ല നോക്കാൻ പോകണമായിരുന്നു. അങ്ങനെ അതേ നമ്മൾ ഏന്ദ്രിക എത്തി ജ്വല്ലറി നോക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. നമ്മളിവിടെ എത്തി. പക്ഷേ ഇവിടെ നിന്ന് ഒരു ലൊക്കേഷൻ മാറ്റി എന്നാ പറഞ്ഞത്. അപ്പം ലൊക്കേഷൻ നമുക്ക് അയച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നോക്ക. എന്ത് ചേട്ടാ നോക്കണേ, ഞാൻ എല്ലാ ക്ലിപ്പിംഗ്സും എടുക്കുന്നുണ്ട് ചേട്ടാ, നോക്കണ്ട. ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്, പേടിക്കണ്ട. വ്ളോഗ് വരുമ്പോ വിചാരിക്കേ ഇവള് എടുത്ത്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മള് ഏന്ദ്രികയിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എനിക്ക് ഏന്ദ്രികയുടെ അത്ര വലുതായിട്ട് എടുക്കാൻ പറ്റില്ല. ആക്ച്വലി പോസ്റ്റ് വെഡിങ്ങിനുള്ള ജ്വല്ലറി നോക്കാനാ പോയി. നമ്മൾ അത് സെലക്ട് ചെയ്ത് ബുക്കിംഗ് ഒക്കെ കൊടുത്തു. ഇപ്പൊ നമ്മള് ജയലക്ഷ്മിയിലെത്തി. ഇനി ചേച്ചിക്ക് സാരി നോക്കണം കല്യാണത്തിന്റെ. അതിനുശേഷം നമ്മള് പോത്തീസിൽ പോയി, അല്ല ജയലക്ഷ്മിയിൽ പോയി ചേച്ചിക്ക് സാരി നോക്കാം. പക്ഷെ അവിടെ തിരക്കും കാര്യങ്ങളും ഒക്കെ കാരണം അവിടെ നോക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് പോത്തീസിൽ വന്നു, അവിടെയും കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ തിരക്കിനിടയിൽ ഒരു സാരി എടുത്തു. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ബില്ല് ചെയ്തിട്ട് അവിടെ വെച്ചേക്കാണ് അതിന്റെ ഈ കുഞ്ചലമൊക്കെ കെട്ടാനായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് അത് പോയി കളക്ട് ചെയ്യണം. പിന്നെ പിന്നെന്താ, പിന്നെ നേരെ വന്ന് നമ്മള് മോൾ ഓഫ് ട്രാവൻകൂറിൽ സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം വിചാരിച്ചു. അതും നടന്നില്ല. പോയി ഭക്ഷണം കഴിച്ചോ, തിരിച്ചു വന്നു. അപ്പൊ ലിറ്ററലി ഇന്നലെ ഒന്നും നടന്നില്ല. അപ്പം അതെല്ലാം
ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പം പോയ സ്ഥലത്തൊന്നും വീഡിയോയും എടുക്കാൻ പറ്റില്ല, കുട്ടി കുട്ടി ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. അപ്പം അതൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്നത്തേത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. സോ യെസ് ഗൈസ്, ബൈ ദ വേ, ഞാനിപ്പോൾ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രിമ്പിങ് ചെയ്യുമായിരുന്നു. ഇത് വന്നിട്ട് വേഗയുടെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഞാൻ മേടിച്ച് ഇലക്കി ചേട്ടൻ മേടിച്ച് തന്നതാണ്. അപ്പം ഞാനതൊന്ന് ഉൽഘാടിക്കുമായിരുന്നു, ഉൽഘാടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കൈ പൊള്ളണത്, ഫസ്റ്റ് ഇവിടെ പൊള്ളി പേസ്റ്റൊക്കെ ഇട്ടേക്കുമായിരുന്നു, ഇപ്പോൾ ഇതാ ജസ്റ്റ് ഇതാ ഇവിടെയും പൊള്ളിയിട്ടുണ്ട്. എനിക്ക് വയ്യ ഈശ്വര. അപ്പോൾ യെസ്, നമുക്കിനി റെഡി ആവാം. എനിക്കിനി സ്കിൻ കെയർ ചെയ്യണം, ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു, എനിക്ക് ഫ്രണ്ട് മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മൾ ഉടനെ ഇറങ്ങാൻ പോവാണ്. അപ്പം പറ്റുന്നതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. പിന്നെന്താണ്, അത്രയ്ക്കുള്ളൂ. പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഉള്ള വെഡ്ഡിങ് പെർച്ചേസിൻ്റെ ഒക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ കവർ ചെയ്യാം. സാരി ഞാൻ ഓൾറെഡി എടുത്തു, നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇനി ജ്വല്ലറി എടുക്കാൻ പോകണം. ഗോൾഡിൻ്റെ സാരി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഇവിടെ അരോയ ബൈ ആര്യ, അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അപ്പം അത് 17-ാം തീയതി പോയി കണക്ട് ചെയ്യണം. അപ്പം അതൊക്കെ ഞാൻ ഒറ്റ വീഡിയോയിലാക്കി ഷൂട്ട് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ടിൽ കാണിക്കാം. സോ യെസ്, അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് ഉള്ളതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ വെഡ്ഡിങ് കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും നമ്മളുടെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരാൻ പോണം. സോ യെസ്, അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഡി ആവാം. ഞാനിപ്പോൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ജസ്റ്റ് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് പോവാം. ഹലോ, നമ്മൾ തിരിച്ചു ഇറങ്ങി. നമ്മൾ നേരെ ലുലുവിലോട്ടാണ് കേട്ടോ വന്നത്. വന്നു, ഷോപ്പിങ്ങൊക്കെ തുടങ്ങി, ഓൾമോസ്റ്റ് പെർച്ചേസ് ചെയ്തു. ഇവിടെ നമുക്ക് പോസ്റ്റ് വെഡ്ഡിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് വന്നത്, ചേച്ചിക്കും ചേട്ടനും കൊച്ചിനും. അപ്പം നമ്മൾ എടുത്തു. ചേച്ചി ആകെ തന്നെ, ചേച്ചി ഇത് കവറിലിട്ട് തരട്ടെ, അത് ആ കവറിലിട്ട് തരാം. ഇത് കൊണ്ട് ഒരു രക്ഷ ഇല്ലാത്തോണ്ട് ഇതാ ട്രോളിക്കാതാക്കി കൊണ്ടുപോവാണ്. ഇവോ ഇതാണ് എനിക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. കുട്ടി ഉറങ്ങിപ്പോയി. ഹായ് പറയ, ഹായ് ആയി ബൈ പറയ. ആര് മിണ്ടരുതെന്ന് പറയും, പറയ ആര് മിണ്ടരുതെന്ന് പറയും. അമ്മയ്ക്ക് വരും, അമ്മ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ട്. സോ യെസ് ഗൈസ്, ഞാൻ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലുലു ഫാഷനിൽ കയറി കുറേ പർച്ചേസൊക്കെ നടത്തി. വരും മോനെ, പക്ഷെ എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ പോസ്റ്റ് വെഡ്ഡിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു, അല്ലേ ഉമ്മ? സോ യെസ്, ഇനി ഫുഡ് കഴിക്കണം. അപ്പം ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ നമ്മൾ ചെയ്യുകയാണിതിപ്പം. എനിക്കത് 5-ാമത്തെ ദിവസമാണ് കേട്ടോ ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 18-ാണ്. അറോയയിലേക്ക് പോയി ബ്ലൗസ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയായി നിൽക്കുവാണ്. ഞാനും അമ്മയും പോകുന്നുണ്ട്, പിന്നെ അവിടെ ചേട്ടൻ വരും. അപ്പം ആക്ച്വലി നമുക്ക് ഇന്നലെ തരേണ്ടതാണ് കേട്ടോ, 17-ാം തീയതി പോയി കളക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ പോയി കിട്ടിയില്ല, കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റ് വരെ വെയിറ്റ് ചെയ്തു, സാധനം സ്റ്റിച്ച് ചെയ്തൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പോകണം. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട്, അവിടെ 6:30 വരെയാണ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ പോയി കളക്ട് ചെയ്യണം. ഇന്നലെ നമ്മൾ പോയപ്പോൾ അവിടെ ആര്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ.
സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആവട്ടെ, ബാക്കി അവിടെ പോയിട്ട് ക്യാപ്ചർ ചെയ്യാം. ഇത് നമ്മൾ 6:00 എത്തി. ദേ നേരെ കടന്നതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, സ്പേസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഷവർമ്മ. ഞാൻ തലേ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ വഴുത കടന്ന് ജഗത്തിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. സോ എന്തായാലും ഞാൻ അകത്തേക്ക് പോട്ടെ, ഡ്രസ്സ് കളക്ട് ചെയ്യണം. സോ യെസ്, ഐ ജസ്റ്റ് ഹാഡ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. ഞാൻ 6:30 പോയി, എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ കളക്ട് ചെയ്തു. രണ്ട് ബ്ലൗസായിരുന്നു കേട്ടോ, ഒന്ന് ഫസ്റ്റ് സാരിയുടെയും സെക്കൻഡ് സാരിയുടെയും. ബ്രൈഡൽ സാരീസിനാണ് ഞാൻ ബ്ലൗസിനാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി കളക്ട് ചെയ്യുന്ന ഡേറ്റ് August 17th ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് August 18th ആണ് കേട്ടോ. അപ്പം ഇന്നലെ പോയപ്പോൾ അവർ പറഞ്ഞ ടൈമിങ്ങിൽ അവർക്ക് ചെയ്ത് തരാൻ പറ്റിയില്ല, 1 hour ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് സംഭവം നടന്നില്ല. പിന്നെ വൈകിട്ടാണ് നമ്മൾ പോയത് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വൈകിട്ട് പോയപ്പോൾ അതിൽ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓക്കെ ഫൈൻ, നമ്മൾ അതും പറഞ്ഞു ടേക്ക് യുവർ ടൈം, തരുമ്പോൾ നമുക്ക് പക്കയായിട്ട് തന്നാൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ഇന്ന് വൈകിട്ട് പോയി. വൈകിട്ട് പോയപ്പോഴും അതിൽ സ്റ്റിൽ ഓൾട്രേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെൻ്റെ എനിക്ക് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, ഫിറ്റിങ്സ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. അപ്പം നമ്മളത് പറഞ്ഞു, ഒരു 3 times ഞാൻ ട്രൈ ചെയ്തു. അവർ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞാനാണെങ്കിലും അത് ഒന്നിങ്ങനെ പറയാനും അതങ്ങനെ മാറ്റിത്തരണം ഒന്നും പറയാനും പോയില്ല. കാരണം എനിക്ക് തോന്നുന്നൊരു 3 times ഓൾട്രേഷൻ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും ഓൾട്രേഷൻ ചെയ്യുമ്പോൾ ആകെ ഇവിടെ ചളക്കുളം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഒന്നും മിണ്ണണ്ട, ഞാനും അമ്മ ചേട്ടനാണ് പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, നമുക്കൊന്നും പറയണ്ട, ജസ്റ്റ് നമുക്ക് ലീവ് ചെയ്യാമെന്നുള്ള രീതിക്ക്. പക്ഷേ ലാസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം അവരടുത്ത് പ്രസൻറ്റ് ചെയ്തപ്പം ലൈക്ക് നമ്മളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് പോലെ ഞാൻ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിക്കാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ആ ഓൾറെഡി അവിടുത്തെ സ്റ്റാഫിനോട് വിളിച്ച് കാണിച്ചതാണ് എന്തൊക്കെയാണ് ഡിഫെക്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് കംഫർട്ട് അല്ലാത്തത് എന്താണ് നമ്മൾ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതേസമയം ആ സ്റ്റാഫ് ഓഫീസ് അവിടെ നിന്ന് സ്റ്റോറിൽ നിന്ന് പോവുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഡീൽ ചെയ്തത് വേറൊരു സ്റ്റാഫായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഞാൻ പോയി മീറ്റ് ചെയ്ത് എൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് എൻ്റെ അളവും കാര്യങ്ങളും എല്ലാം എന്നെ ഡീൽ ചെയ്തൊരു സ്റ്റാഫിൻ്റെ അടുത്തായിരുന്നു. പക്ഷേ തിരിച്ച് ആർഗ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കുന്ന വേ ഓഫ് ടോക്കിംഗ് വന്നിട്ട് നമ്മളെ ബ്ലെയിം ചെയ്തിട്ടുള്ള പോലെ ഫേസൊക്കെ അങ്ങ് മാറി. സി, ഞാനിതിപ്പോൾ പറയുന്നത് എനിക്കിപ്പോൾ വലിയ ഹോൾഡും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഈ ഒരു വീഡിയോ തന്നെ ഇപ്പം 60:60 അല്ലെങ്കിൽ 60:60 ആ ഒരു പേജ് അല്ലെങ്കിൽ അവർ കാണുമോ അവരുടെ എത്തുമോ ഐ ഡോണ്ട് നോ, ബട്ട് എനിക്കത് പറയണം തോന്നി. ബിക്കോസ് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും പോയി ഓരോന്ന് ഏൽപ്പിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ വെഡ്ഡിംഗ് ആണ്, നെക്സ്റ്റ് വീക്കാണ് വെഡ്ഡിംഗ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ അടിക്കുക. അപ്പം ലാസ്റ്റ് ഫൈനലി എൻ്റെ അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ ലാസ്റ്റ് എന്നെ ബ്ലെയിം ചെയ്യാം, നീ ഓപ്പണായിട്ട് പറഞ്ഞില്ല, നീ സ്റ്റേണായിട്ട് പറഞ്ഞില്ല, അവർ കണ്ടില്ലേ, അവരുടെ സൈഡ് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ എന്തുകൊണ്ട് ക്ലിയർ ചെയ്തില്ല, ഞാൻ മിണ്ടാണ്ട് വന്നു എന്നൊക്കെ പറയട്ടെ. സി, അതൊക്കെ ഒത്തിരി നമുക്ക് ഹേർട്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സർവീസ് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ അവരുടെ ഫ്രണ്ടിൽ എത്തുമോ ഐ ഡോണ്ട് നോ. ഇതിപ്പോൾ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരണോ അല്ലെങ്കിൽ അതിലൊന്നും എനിക്കൊരു യാതൊരു ആവശ്യമില്ല. എൻ്റെ ഒരു ചാനലിൽ എൻ്റെ വീഡിയോസ് എത്ര പേര് കാണുന്നുണ്ട് എന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു കുട്ടി ചാനലിലൂടെ ഞാനിത് പറയുന്നത് തന്നെ യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു സമാധാനത്തിന് ഐ ഷുഡ് സേ സർവീസ് വാസ് ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു മൂഡ് ഓഫ് ആക്കിയാണ് വിട്ടത്. സീരിയസ്ലി എനിക്കിപ്പം ഇത് എടുക്കാൻ പോലുമുള്ളൊരു മൂഡില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് ഉള്ള ബ്ലെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ട് കേട്ടാണ് വന്നത്. നമ്മൾ ഈ പൈസയും കൊടുത്തിട്ട് ഇപ്പോൾ 2 blouses തയ്ച്ചതിന് അറൌണ്ട് 6,000 എത്രയാണ് ഞാൻ അല്ല പേ ചെയ്തത്, വെഡ്ഡിംഗ് ബ്ലൗസാണ്. സോ ചേട്ടൻ്റെ ഫാമിലിയാണ് പേ ചെയ്തത്. സോ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ എൻ്റെ വർക്ക് ചെയ്ത ബ്ലൗസിന് 500 സംതിങ് എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ അതിനുള്ളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു ഡീല് ചെയ്യുന്നതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ വഴക്ക് വാങ്ങിച്ചിട്ട് വരേണ്ട കാര്യമില്ല. വഴക്ക് ഇൻ ദ സെൻസ് അങ്ങനെ എടുത്തടിച്ച് പറയുക അല്ല, പക്ഷെ അവർ അവരുടെ സൈഡ് ക്ലിയർ ചെയ്തിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യുകയാണ്. അത് എന്തോ ഭയങ്കരമായിട്ടൊരു ഒരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നി. സോ യെസ് ഒന്ന് പറയണം എന്ന് തോന്നി. ഒട്ടും തന്നെ ഇമ്പ്രസ്ഡ് അല്ല. നമ്മൾ ഇത്രയും പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ദേ ആർ റെസ്പോൺസിബിൾ, അവരതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തരാം. ഒട്ടും തന്നെ എനിക്ക് ഫിറ്റിങ്ങും കാര്യങ്ങളും ആയിരുന്നില്ല. അപ്പം എന്നെയാണ് ഇവിടെ ബ്ലെയിം ചെയ്തത്, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ആ സ്റ്റാഫിനോട് പറഞ്ഞതാണ്, വിളിച്ച് കാണിച്ചതാണ്. ഞാൻ അവർ പറയുന്നത് നമുക്ക് കണ്ടിട്ടൊന്നും തോന്നില്ല, നമുക്ക് കണ്ടിട്ടൊന്നും തോന്നില്ല, അത് ഇടുന്ന എനിക്കല്ലെന്ന് മനസ്സിലാകത്തുള്ളൂ. സോ യെസ്, അപ്പം ഒരു കസ്റ്റമർ
ആരുടെ ഫ്രണ്ടിലും ആയിക്കോട്ടെ, എന്ത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഫ്രണ്ടിൽ ഇത്ര ഒരു എമൗണ്ട് അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ യു ആർ റെസ്പോൺസിബിൾ അല്ലെ. ഇപ്പം അറിയോ പോയി അറിയോ രശ്മിരാണെന്നുണ്ടെങ്കിലും ദേ ആർ റെസ്പോൺസിബിൾ. ആ ഒരു അതിന്റെ ബെസ്റ്റ് നമുക്ക് തരിക എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളതിൽ സീരിയസ്ലി ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് കേട്ടോ. പറയാതെ ഈയൊരു വീഡിയോ അവരിൽ എത്തുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് അവർക്ക് എത്തിയാൽ പോലും മേ ബി അവർക്കൊരു പ്രശ്നം കാണില്ലായിരിക്കും, കാരണം എന്നെ പോലെ ദേ ഡിഡ്ന്റ് ഇവൻ നോ ദാറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കുട്ടി ചാനലുണ്ട് എന്ന് പോലും ദേ ഡിഡ്ന്റ് ഇവൻ നോ, ബിക്കോസ് ഞാനിവിടെ എത്തുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. സോ അവർക്ക് ഇതൊരു പ്രശ്നമേ ആയിരിക്കില്ല. പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ ഒരിക്കലും പറയല്ല അവിടെ കൊണ്ട് കൊടുക്കരുത് ഫുള്ള് ഇങ്ങനെയാണ്, നോ അങ്ങനെയല്ല. ഞാൻ അവരുടെ സർവീസിനെ പറ്റി എൻ്റെ ഒരു സൈഡിൽ നിന്ന് എൻ്റെ ഒരു വിഷമം ഷെയർ ചെയ്തതാണ്. സോ യെസ്, സോ എനിവേസ് യെസ് ഗൈസ് അതായിരുന്നു. അപ്പം ഇനി ഇതിൻ്റെ എന്തെങ്കിലും കണ്ടിന്യൂഷൻ വീഡിയോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊക്കെ ആഡ് ഓൺ ചെയ്യാം, അതർവൈസ് ഇതൊരു വൈൻഡ് അപ്പ് ആയിരിക്കും. സോ ഹോപ്പ് എവറിബഡി ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ